മക്കളും എല്ലാവരും എടുക്കണ സുഖമല്ലേ. അപ്പൊ നമ്മള് ഇന്ന് ക്ലിനിക് തുറന്നിട്ടില്ല, ക്ലിനിക് ക്ലോസ്ഡ് ആണ്, അവിടെ റോഡ് പണിയൊക്കെ നടക്കുവാണേ. അപ്പം ഹരിയാന ഒരു മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് അശ്വിനി ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം ഞങ്ങള് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ ഞങ്ങള് പാർക്കിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉണ്ട് ഒരു ചുഞ്ഞ നായക്കുട്ടീനെ സെക്യൂരിറ്റി ഇങ്ങനെ ഒരു വടി എടുത്ത് ഇങ്ങനെ തല്ലി തെല്ലി തെല്ലി അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുവാണേ. അത് ഓട്ടോടെയും കാറിന്റെ അടിയിലൊക്കെ കയറി കയറി ഒളിച്ച് ഒളിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് വീണ്ടും ഹോസ്പിറ്റലിന് മുന്നിലേക്ക് എത്തി. വീണ്ടും സെക്യൂരിറ്റി അതിനെ ഇങ്ങനെ തല്ലി തെല്ലി 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 കൊണ്ടുപോവാണെ. അപ്പൊ ഞങ്ങൾ കുറച്ചേരെ നോക്കി, എനിക്ക് പാവം തോന്നിട്ടോ, നല്ല രസമുണ്ട് എന്നെ കാണാനെ. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ എത്തിപ്പിക്കും. എന്റെ നായ്ക്കുട്ടിയോട് ഇരിക്കുകയാണ് സൈഡില്. അപ്പൊ അറിയട്ടെ ഇങ്ങനെ നമ്മള് നായ്ക്കുട്ടിനെ വിളിക്കില്ല, അങ്ങനെ വിളിച്ചപ്പോ അത് വന്നു കാറിന്റെ ഉള്ളിലേക്ക് കേറ്റി. വണ്ടി കടക്കണ്ട. ഞാൻ രാജപ്പൻ എന്നും ലാലു റോളക്സ് എന്നും വിളിക്കുന്ന നമ്മുടെ റോളക്സ്. പിന്നെ രാജപ്പൻ രാജു, രാജപ്പനാണോ രാജമ്മയാണോ എന്നിപ്പൊ ഇറങ്ങി വരുമ്പോ അറിയാം. രാജു ബായ്, രാജു ബായ്. ഐ മേത്ത് ഫുള്ള് ചെള്ളട്ടാ. ഇത് രാജപ്പൻ ചെള്ളണ്ടേ, ഫുള്ള് ചെള്ളാണ്. പുഴുക്കടി നിറയെ അതിന്റെ കഴുത്തിൽ എന്തൊക്കെയോ വേവുണ്ട്. പുഴുവൊന്നുമില്ല, പക്ഷെ രോമം പോയിട്ട് എന്തൊക്കെയോ ഇതായിട്ടുണ്ട് കേട്ടോ. ഒറ്റപ്പാലത്തുനിന്ന് കൊണ്ടുവന്നാണ്, ഒറ്റപ്പാലത്തുനിന്ന്. രോമം കൊഴിയുണ്ട്, ചെള്ളുണ്ട്, ചെള്ള്. എന്തൊരു മുറിവുണ്ട്. അതിന് ബെറ്റാടിന്റെ എന്തേലും എന്താ ഇത് അടിച്ചാലും മതി. മറ്റേ സ്പ്രേ ഉണ്ടാവും, ബെറ്റാടിന്റെ സ്പ്രേ ഉണ്ടാവും, ഒരു സ്പ്രേ മേടിച്ചാൽ മതി. അപ്പൊ ഇവന്റെ മേത്ത് നല്ല പുഴുക്കടി ഉണ്ട്, കഴുത്തിൽ എന്തോ ഒരു വാവുണ്ട്. അപ്പൊ എന്തൊക്കെയോ കണ്ടാവും, ഇന്റെ രോമൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്, അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. അത് നോക്കി നോക്കാം, അതിനെ രക്ഷിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇവരെ ഒക്കെ കുളിപ്പിച്ച് റെഡിയാക്കണം. അപ്പം ഇവന്റെ വീഡിയോസ് ഇനി ഇടയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, നമ്മളെ വിട്ടു പോയില്ലെങ്കിൽ. ട്ടോ, എനിക്ക് കോഫി മതി. ഒരുപാട് പാൽപ്പൊടി ഇടരുത് കേട്ടോ, എനിക്ക് അത് നാക്കിയാൽ ഇങ്ങനെ വെള്ള പാണ്ട് ഇത് ഒട്ടിപ്പിടിക്കും. ഇതെന്താ, എന്ത് നീലു വായിച്ച എന്താന്നത്? ഫേ, ഫേ അല്ല അമ്മ വാങ്ങി. അമ്മ ഷാംപു ആണ് വാങ്ങി. ഓ അല്ല, ചുഞ്ഞി ബോബുന്റെ. അയ്യേ അല്ല, ബോബുന്റെ നീലു എന്തൊക്കെയാ പയ്യണേ. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഒന്ന് കുളിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയത് ഇതായി ഷാംപു ഇവന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനാണ് കേട്ടോ. 1000 രൂപ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ മുറിവൊക്കെ ഉണങ്ങാനുള്ള ഒരു ഷാംപു വാങ്ങി. പിന്നെ ഒരു ടിക്സ്, മൈറ്റ്സ്, പിന്നെ ഫ്ലൈസ് എല്ലാത്തിനും പറ്റിയ ഒരു ഷാംപു ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ കാര്യത്തിൽ വലിയ ഗ്രാഹ്യം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു നായനെ കുളിപ്പിക്കുന്നത് തന്നെ. ചിലപ്പോ ചത്തുപോകണ്ടാവും. പിന്നെ അതല്ല ഇതേ ചെള്ളൈ നായത്തൂന്നല്ല ഞാൻ പറഞ്ഞത്, കഷ്ടപ്പെട്ട് ചത്തുവെന്ന് പറയല്ലേ. തുമ്പ ലാല കൊറച്ചുമ്പോ അവിടുന്ന് പോരില്ലാലോ. എനിക്ക് മുന്നേ 2 പെറ്റ്സ് ഉണ്ടായിരുന്ന, പൂച്ചയും ഒരു പ്രാവുമായിരുന്നു. അത് രണ്ടും നഷ്ടപ്പെട്ടു. അപ്പം അത് പിന്നെ എനിക്കൊന്നിനെ വളർത്താനോ അങ്ങനെയുള്ള ആഗ്രഹം തോന്നിയിട്ടില്ല. അപ്പം എന്തായാലും ഇത് ഭയങ്കര ഒരു പാവം തോന്നിയിട്ട് ആ ഒരു സഹതാപം ഒരു ഇതൊക്കെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതിന് വരയൊക്കെ ഉണ്ട്, വയറെ കണ്ടാൽ അറിയാം. പിന്നെ പൂക്കളൊക്കെ നല്ല വേർതിരിപ്പുണ്ട്. അപ്പം നമ്മൾ വരയുടെ ഒരു പപ്പിക്കുള്ള മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേനൊക്കെ ഇറങ്ങി പോകുന്നുണ്ടേ. ഇത് ചെള്ളല്ല, ചെള്ള് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറാണ്. പക്ഷേ ഇതിൻ്റെ മേത്ത് പേനാണേ, ഒരു ബ്രൗൺ കളറാണ്. അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അത് കടിച്ചിട്ടുണ്ടായ മുറിവുകളാണ് അതിൻ്റെ ചെവിയിലും ദേഹത്തൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടൊരു സ്ക്രബ്ബറൊക്കെ വാങ്ങി, പിന്നെ ചെറിയൊരു ബെൽറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതിന് കുറച്ച് സാധനങ്ങൾ. അപ്പം തുടച്ചെടുക്കുവാണ്. സ്പ്രേ എടുക്കട്ടെ, മുറിവിൻ്റെ സ്പ്രേ എടുക്കാം. നമ്മളെ മുറിവിൻ്റെ സ്പ്രേ എടുക്കാം. നമ്മളെ മുറിവിൻ്റെ സ്പ്രേ ഇത് ഏതാണ് സാധനം അറിയോ? ഹിമാലയുടെ ഒരു സാധനമാണ്. അത് കൂടെ തെരുവ് തണ്ടി നടന്നാൽ ഇന്ന് നായ XUV-യിൽ കയറിയ യാത്ര ചെയ്തു.
പിന്നെ പുള്ളിയുടെ കഴുത്തിലത്തെ ബെൽറ്റിലൊരു മണിയുണ്ട്. അത് പുള്ളിക്ക് അത് കളിക്കണതാണോ അതോ ആ സൗണ്ട് കേട്ടിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണോ എന്താന്ന് അറിയില്ല, കുറച്ചു നേരമായിട്ട് അതിലിരുന്നെങ്കിലും ഒരു മണിയാണ്. പിന്നെ പിന്നെ ഇവിടെ വന്നപ്പോഴേ വീണ്ടും ഫ്രണ്ടില് കാറും ഉണ്ട്, പിന്നെ വേറൊരു പിക്കപ്പും കിടപ്പുണ്ട്. പുള്ളി ഹോസ്പിറ്റലിൽ ഫുൾ ടൈം 24 hours വണ്ടികളുണ്ടാവുമല്ലോ, അപ്പൊ ഈ വണ്ടിക്കടിയിൽ പോയി ഒളിച്ചിരുന്ന് പഠിച്ചോണ്ടേ പുള്ളി മിണ്ടിയ വണ്ടിക്കടിയിലാണ്. അതും ആ ടയറിന്റെ അവിടെ തലവെച്ച് ഇങ്ങനെ ഇരിപ്പാണ് പുള്ളിയുടെ പരിപാടി. അപ്പൊ ഇനി ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം. കുളിയും കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുള്ളി ഭയങ്കര ഉറക്കം തൂങ്ങലായിരുന്നേ, ഉറങ്ങി അങ്ങ് വീഴാനൊക്കെ തുടങ്ങുക. എന്നിട്ട് പുള്ളി ടയറിന്റെ അവിടെ പോയിരുന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ടേ ഈ ഒരു സെറ്റി കൊണ്ട് കിടത്തിയേക്കുവാണേ. ഒന്നും അറിയുന്നില്ല വെളിച്ചം അടിക്കുന്നതോ ഞാൻ വന്നതോ ഒന്നും അറിഞ്ഞിട്ടില്ല. പൊരിഞ്ഞ ഉറക്കമാണേ. ഞാനിപ്പോ പപ്പി ആയതുകൊണ്ടായിരിക്കും, ഒരു ഭയങ്കര ഉറക്കമായിരിക്കുമല്ലോ പിള്ളേരെ പോലെ തന്നെ. ഇതാണ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന വേറൊരുത്തൻ, ലാബാണ് കേട്ടോ, റോക്കി എന്നാണ് പേര്. 2 വയസ്സേ ഉള്ളെങ്കിലും അവന്റെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം തമ്മിൽ അങ്ങനെ മാച്ച് ആവണില്ല കേട്ടോ. നമ്മളെ വലിച്ചോണ്ട് ഓടും, എന്നാലും പെണ്ണുങ്ങളെടുത്ത് അവനെ അങ്ങനെ കളിക്കത്തില്ല കേട്ടോ. ഹരിയാന്റെ അടുത്താണ് കളി കൂടുതല്. സത്യത്തിന് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് കേട്ടോ, വന്ന് ഭവിച്ചു പോയതാണ്. എനിക്ക് അങ്ങനെ പെറ്റ്സിനെ ഒന്നും വളർത്തണം എന്നൊന്നും ഒരു ആഗ്രഹവും തോന്നാതിരുന്ന ഒരാളാണ്. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ പാവം തോന്നിയാൽ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പം ഇങ്ങനെ മനസ്സലിഞ്ഞെടുത്തു പോയതാണ്. ശരിക്കും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണിത്. ചിലപ്പോൾ നായ്ക്കുട്ടിയും പ്രതീക്ഷിക്കാതെ ഒന്നായിരിക്കും, കാരണം എത്ര നാളാ ഹോസ്പിറ്റലിൽ അങ്ങനെ പെയിൻ വരിച്ച് കിടക്കുമായിരുന്നു. അവൻ്റെ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് മാറി മറിഞ്ഞു പോയി. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും സത്യം പറഞ്ഞാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ജീവിതത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. നെക്സ്റ്റ് വീഡിയോ വരുന്ന എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ ബൈ.